രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് എന്നതുപോലും ചിന്തിക്കാതെയാണ് അമിത്ഷാ ഒരു ഉളുപ്പുമില്ലാതെ പെരും കള്ളം തട്ടിവിടുന്നത്. പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും വേറെ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയായാലും ബി ജെ പി കാരനാണെങ്കിൽ നുണ പറയാതിരിക്കാൻ പറ്റില്ല എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അമിത്ഷാ തൻ്റെ സ്വന്തം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ പറഞ്ഞ പെരും നുണയിൽ കൂടി. ബീഹാറിൽ ബി ജെ പിയുടെ റാലിയിൽ സംസാരിക്കുമ്പോൾ അമിത്ഷാ പറഞ്ഞത് ഈ ബി ജെ പിയുടെ കേന്ദ്രഭരണകാലത്ത് ഒരൊറ്റ വർഗീയ ലഹള പോലും അരങ്ങേറിയിട്ടില്ല എന്നാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നത് എന്നത് ആലോചിക്കണം. ഇതേ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2014 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഈ രാജ്യത്ത് 5415 വർഗീയ ലഹളകൾ അരങ്ങേറിയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് വേറെ ആരെങ്കിലും നിർമ്മിച്ചെടുത്ത കണക്കല്ല, നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2014 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഈ രാജ്യത്ത് നടന്ന വർഗീയ ലഹളകളുടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. 5415 അത്തരത്തിലുള്ള ലഹളകളാണ് എന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2019 മാത്രം 29 ലഹളകൾ നടന്നിട്ടുണ്ട് എന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നു. അതിൽ തന്നെ 9 ബി ജെ പി ഭരിക്കുന്ന യു പിയിൽ. മഹാരാഷ്ട്രയിലാണ് ആ ലഹളകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത്. 2021 ഏറ്റവും കൂടുതൽ വർഗീയ ലഹളകൾ നടന്നത് ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിൽ. അങ്ങനെ ഈ രാജ്യമൊട്ടാകെ എടുത്ത് പരിശോധിക്കുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ വർഗീയ ലഹളകൾ നടന്നിരിക്കുന്നു എന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തന്നെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ ഒരു ലജ്ജയുമില്ലാതെ ആളുകളുടെ മുന്നിൽ നിന്ന് ആഭ്യന്തരമന്ത്രി വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഒരൊറ്റ വർഗീയ ലഹള പോലും നടന്നിട്ടില്ല എന്ന്. എന്തൊരവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കണേ. ഇങ്ങനെ എങ്ങനെയാണ് ഇവർക്ക് നുണ പറയാൻ സാധിക്കുന്നത്? ബി ജെ പിയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ നുണ പറയുന്നത് പോട്ടെ, ഇത് ആഭ്യന്തരമന്ത്രിയാണ് സ്വന്തം വകുപ്പിനു കീഴിൽ ഇങ്ങനെ ഒരു ഡാറ്റ പൊതുജനത്തിന് പോലും ലഭ്യമായിരിക്കെ അത്തരത്തിലിവിടെ ലഹളയൊന്നും നടന്നിട്ടില്ല എന്ന് വീമ്പ് പറയണമെങ്കിൽ ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ. ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ചാണകത്തലയന്മാരാണ് എന്ന് എങ്ങാനും തെറ്റിദ്ധരിച്ചിട്ടാണോ ഇത് പറയുന്നത് എന്നത് അറിഞ്ഞുകൂടാ. സ്വന്തം അണികളെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറഞ്ഞും നുണകൾ പറഞ്ഞും നിരന്തരം ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? കാരണം അവർക്കാണെങ്കിൽ ഈ കേൾക്കുന്നത് മാത്രമാണ് വേദവാക്യം, വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണ് അവർ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായി അന്വേഷിച്ച് അല്ലെങ്കിൽ ആ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രേഖകളൊന്ന് പരിശോധിച്ച് കളയാമെന്നൊന്നും അവർ ചിന്തിക്കില്ല. പക്ഷേ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ, അങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലല്ലേ ആഭ്യന്തരമന്ത്രിക്ക് ഇത്തരമൊരു പ്രസ്താവന നടത്താൻ സാധിക്കുക? എന്തായാലും അങ്ങനെ ബി ജെ പിയുടെ കേന്ദ്രഭരണത്തിന് കീഴിൽ ഈ രാജ്യത്ത് വർഗീയ ലഹളകളൊന്നും നടക്കില്ല, ആരെങ്കിലും ലഹളയ്ക്കിറങ്ങിയാൽ അവരെയൊക്കെ തൂക്കുകയർ നൽകും എന്ന് ബീഹാറിൽ പ്രസംഗിച്ച അമിത്ഷായ്ക്ക് ഒരു ഉഗ്രൻ മറുപടി ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ എം പി മഹുവ മൊയ്ത്ര നൽകിയിട്ടുണ്ട്. ബീഹാറിൽ ആരെങ്കിലും ലഹള നടത്തിയാൽ അവർക്ക് തൂക്കുകയർ, ഗുജറാത്തിലാണെങ്കിൽ ലഹള നടത്തുന്നവർക്കും കൊലപാതകികൾക്കും ബലാത്സംഗ വീരന്മാർക്കും ജയിലറകളിൽ നിന്ന് മോചനവും ലഡു നൽകി സ്വീകരണവും. ഇതാണല്ലോ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഗുജറാത്തിൽ ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ട് 26 പേരെ കുറ്റവിമുക്തരാക്കി അവർക്ക് സ്വീകരണവും നൽകി. ബിൽക്കീസ് ബാനു കേസിലെ അടക്കം പ്രതികളെ എം പിമാരും എം എൽ എമാരും ചേർന്ന് സ്വീകരിച്ചാനയിച്ച് ഇവരെയൊക്കെ അതിവിശിഷ്ട പൗരന്മാരായി കാണുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് അമിത്ഷാജി ബീഹാറിൽ പോയി ഈ പെരുങ്കള്ളം തട്ടിവിട്ട് ലഹള നടത്തുന്നവർക്കെതിരെ അടിച്ചമർത്തൽ ആഹ്വാനമൊക്കെ നൽകുന്നത്. ലഹള നടത്തുന്നവരെ അടിച്ചമർത്തണം, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ
നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ ഒരു നിമിഷം പരിശോധിച്ചിട്ട് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ നിൽക്കുന്ന അമിത്ഷാ ഒരു പ്രസ്താവന നടത്തണ്ടേ? അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് അതിശക്തമായി ഈ എൻ സി ആർ ബിയുടെ കണക്കുകൾ ഉദ്ധരിച്ചു തന്നെ അമിത്ഷായ്ക്ക് മറുപടി നൽകിക്കഴിഞ്ഞു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെയെങ്കിലും അവരുടെ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്ന് ഉറപ്പായാൽ, എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പിൽ അവർക്ക് ജയം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, അവിടെയൊക്കെ ഇത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾക്ക് വഴിമരുന്നിടുന്നത് ബി ജെ പി തന്നെയാണ് എന്നുള്ള ആരോപണം ശിവസേനയും കോൺഗ്രസും അടക്കം ഉന്നയിക്കുന്നു. ആഭ്യന്തരമന്ത്രിയുടെ ബീഹാർ പ്രസംഗം രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തന്നെ ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ശരിയല്ലേ അത്? കാരണം ആഭ്യന്തരമന്ത്രിയുടെ മുന്നിലുള്ള രേഖകളിൽ 2014 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 5415 വർഗീയ ലഹളകൾ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുമേ നടന്നിട്ടില്ല എന്ന്, ഇപ്പോൾ ഒന്നോ രണ്ടോ എണ്ണം നടന്നതിനെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇതങ്ങനെയല്ല. 5415 എണ്ണമാണ് നരേന്ദ്രമോദിയുടെ ഭരണം 6 വർഷം പിന്നിട്ടപ്പോൾ ഉള്ളത്. അതിനുശേഷമുള്ള കണക്ക് വേറെ. അപ്പോൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ലഭ്യമാകുന്ന വിവരങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ രാജ്യത്ത് വർഗീയ ലഹളകൾ അരങ്ങേറിയിട്ടില്ലേ എന്ന് ആഭ്യന്തരമന്ത്രി ഇങ്ങനെ വിളിച്ചു കൂവുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപത്തിന് നേതൃത്വം നൽകിയവർ തന്നെ അധികാരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കണമെങ്കിൽ തന്നെ ഈ മനുഷ്യരുടെ മുഴുവൻ തലയിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ എന്തെങ്കിലും കുത്തി നിറയ്ക്കണം. ചാണകമാണെങ്കിൽ പോലും ഒരല്പം എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനുള്ള ശേഷിയുണ്ടാകും. ഇങ്ങനെ ആളുകളുടെ മുന്നിൽ നിന്ന് ഇതൊക്കെ തട്ടിവിടുമ്പോൾ ഇത് ഈ ലോകം മുഴുവൻ കാണുന്നതാണ് കേൾക്കുന്നതാണ് എന്നുള്ള ചിന്തയുണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഇതേ മനുഷ്യൻ തന്നെ ബി ജെ പി അധ്യക്ഷനായിരുന്നപ്പോൾ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, പിന്നെയും പറയണം, പലവട്ടം നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ വിശ്വസിച്ചുകൊള്ളൂ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു തന്ത്രമാണ് ബി ജെ പി സ്വീകരിക്കുന്നത്. അതിനി പ്രധാനമന്ത്രിയായാലും ഇങ്ങ് കീഴെ ഒരു ബൂത്ത് പ്രസിഡൻ്റായാലും അവരുടെ പ്രധാനപ്പെട്ട പണി അത് തന്നെയാണ്. എന്തെങ്കിലും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കുക, അത് ഇങ്ങനെ നിരന്തരമായ ആ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, പിന്നീട് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിരന്തരം ആ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഒരാൾ തന്നെ ഇത്തരത്തിൽ ഒരു പെരും നുണ പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി അസഹനീയമാണ്.